أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു عند قول الناس فيه حين بنى مسجد رسول الله صلى الله عليه وسلم പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയായ മദീനത്തെ പള്ളി മസ്ജിദുൻ നബവി ആ മസ്ജിദുൻ നബവി വിശാലത കൂട്ടാൻ വേണ്ടി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരു ശ്രമം നടത്തിയപ്പോൾ സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുമുണ്ടായി. സ്വാഭാവികമാണല്ലോ, പ്രിയപ്പെട്ടവരെ, എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൽ നാല് അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലേ. പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ഒരു കാര്യം പ്രസംഗിച്ചാൽ പ്രിയപ്പെട്ടവരെ അതിലുണ്ടാവും ഒരു നാല് അഭിപ്രായം. എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ഒരാൾക്ക് തോന്നും, ഒരു ഹാജിയാർക്ക് തോന്നും, ആ ഇത് നമുക്ക് തന്നെ വെച്ചതാണ്, ഇത് ഉസ്താദ് എന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, എന്നെ തന്നെയാണ് സൂചിപ്പിച്ചത്, അങ്ങനെ അയാൾക്ക് തോന്നുകയാണ്. അങ്ങനെ അയാളും അയാളുടെ കുറെ ആളുകാരും കുറെ ശിങ്കിടികൾ അവര് പിന്നെ ഉസ്താദിനെതിരെ തിരിയുകയാണ്. വേറെ കുറെ ആൾക്കാർ അപ്പുറത്ത് വേറൊരു ടീം, ഉസ്താദ് പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്, അങ്ങനെ തന്നെയല്ലേ പറയേണ്ടിയിരുന്നത്, ആ പറഞ്ഞതിലൊരു തെറ്റുമില്ല, മറ്റൊരു വിഭാഗം. അങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും പ്രിയപ്പെട്ടവരെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനത്തെ മസ്ജിദുൻ നബവിയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോ ഒരുപാട് ആളുകൾ പല രീതിയിൽ പറയുകയുണ്ടായി. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത്, ഇന്നക്കും അക്സറുതും അലയ്യാ, നിങ്ങൾ എന്നെ കുറിച്ച് ഒരുപാട് പലതും പല രീതിയിൽ പറഞ്ഞല്ലോ, എന്നാ നിങ്ങൾ കേൾക്കണോ. ആദരവായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മംബനാ മസ്ജിദാ, ആരെങ്കിലും ഒരു പള്ളി പണിതാൽ, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, ആ പള്ളിയുടെ നിർമ്മാണം കൊണ്ട് അയാൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തമാണ്, അല്ലാഹുവിന്റെ തൃപ്തിയാണ് എന്നാൽ, അല്ലാതെ ആളുകൾ എന്തെങ്കിലും നല്ലത് പറയട്ടെ എന്നല്ല. നാലാൾക്കാര് തന്നെ കുറിച്ച് നല്ല വാക്ക് പറയട്ടെ എന്ന ഉദ്ദേശത്താലുമല്ല, മറിച്ച് അയാൾ പള്ളിയുടെ പുനർനിർമ്മാണം അയാളെ നടത്തുന്നത്, അയാളത് വളരെ കൃത്യമായി കൊണ്ടു നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിൽ, അയാൾക്കല്ലാഹു നാളെ സ്വർഗത്തിലൊരു ഭവനം പണിയുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സ്വഹാബത്തെ. അതുകൊണ്ടാണ് ഞാൻ ഈ മദീനത്തെ പള്ളിയെ കുറച്ചുകൂടെ വിശാലത കൂട്ടാനുള്ള കാരണം അതാണ്. അല്ലാതെ ഈ പള്ളിക്കൊരു അല്പം ആർഭാടം ഇരുന്നോട്ടെ എന്ന് കരുതിയല്ല, എന്റെ കയ്യില് അല്ലെങ്കിൽ ഖജനാവിൽ കുറെ പണം ഇവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടല്ല. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ടവരെ, ആവശ്യാനുസരണം പള്ളി നിർമ്മിക്കുന്ന ആളുകൾ, അതുപോലെ പള്ളിയുടെ പുനർനിർമ്മാണം നടത്തുന്നവർ, അതിൽ ഭാഗവാക്കാകുന്നവർ, അതിൽ പങ്കാളികളാകുന്നവർ എല്ലാവർക്കും നാളെ അല്ലാഹു സ്വർഗത്തിലൊരു കൊട്ടാരം പണിതു കൊടുക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിൻ ആരാധിക്കപ്പെടുന്ന ഒരു ഭവനം നിർമ്മിച്ചാൽ, പ്രിയപ്പെട്ടവരെ, മിൻ മാലിൻ ഹലാൽ,
ഹലാലായ പണം കൊണ്ടാകണം. അറബിയെ പറ്റിച്ചു കൊണ്ടുവന്ന പണം പള്ളിക്ക് കിണറുണ്ടാക്കാൻ കൊടുത്തിട്ട് കാര്യമില്ല. പള്ളിയുടെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാൻ വേണ്ടി അറബിയെ പറ്റിച്ച കോടിക്കണക്കിന് രൂപയിൽ നിന്ന് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ ഒരു 10 ലക്ഷം കൊടുത്തത് കൊണ്ട് കാര്യമില്ല. മിൻമാലിന് ഹലാൽ, ഹലാലായ മുതലിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കപ്പെടുന്ന ഒരു ഭവനം നിർമ്മിച്ചാൽ. ഇന്ന് പലപ്പോഴും നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണിത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ ഏതെങ്കിലും ഒരു നാടിനെ കുറിച്ചോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ചോ അല്ല പറയുന്നത്. പൊതുവെ നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു അനഭിലഷണീയമായ ഒരു പ്രവണതയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലേ, കുറെ ആളുകൾ ആരെയെങ്കിലും ഒക്കെ പറ്റിച്ച് ദുബായിൽ എന്തെങ്കിലും മോശമായ ബിസിനസ്സുകൾ നടത്തി കോടികൾ സമ്പാദിക്കുന്നവർ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ തന്റെ മുതലാളിമാരെ പറ്റിച്ച് ആ പറ്റിച്ച കാശുമായി നാട്ടിലേക്ക് വന്ന് അങ്ങനെ 4 ആളുകൾ അത് പറ്റിച്ച കാശാണ് എന്ന് 4 തവണ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ അവനൊരൽപ്പം പണം അള്ളാഹുവിന്റെ പള്ളിക്ക് നൽകുകയാണ്, അല്ലെങ്കിൽ മദ്രസയുടെ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാൻ അങ്ങനെ ഒരു 50,000മോ 1 ലക്ഷമോ അവന് പള്ളിയിലേക്ക് സംഭാവന ചെയ്തലോടുകൂടെ, പ്രിയപ്പെട്ടവരെ, അവന് കട്ടുകൊണ്ടുവന്നതാണ് എന്ന് ആളുകൾ മറക്കുകയാണ്, അല്ലെങ്കിൽ ആളുകൾക്കത് ഓർമ്മയുണ്ടെങ്കിലും പിന്നെ ആളുകൾ അത് പറയില്ല. കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അവന് കമ്മിറ്റിയിൽ മെമ്പറാവുകയാണ്, പിന്നൊരു പക്ഷേ ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ നാട്ടിലെ ഒരു കാരണവരായി മാറുകയാണ്, ഒരറിയപ്പെട്ട ഹാജിയായി മാറുകയാണ്. അവന് നാട്ടുകാരുടെ മുന്നിൽ ആരും ആയിക്കോട്ടെ. പ്രിയപ്പെട്ടവരെ, അവൻ മിൻമാലിൻ ഹലാൽ, ഹലാലായ മുതലുകൊണ്ടാകണം അള്ളാഹുവിന്റെ പള്ളി പണിയേണ്ടത്. മദ്രസയുടെ മുറ്റത്ത് ഇന്റർലോക്ക് പതിക്കാൻ അവന് കൊടുക്കേണ്ട പണവും ഹലാലായ മുതലാകണം. ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്നാ മിൻ ദുർരിൻ വയാഖൂത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിതു കൊടുക്കുന്നതാണ്. മരതകത്താലും രത്നങ്ങളാലും അല്ലാഹു നാളെ അവനൊരു വീട് പണിയുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഞാൻ ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്.